അതൊരു മുതലയല്ലേ, ഇതിനെന്താ ഇത്ര അത്ഭുതം? ഇവൻ ഇത് എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് അവൻ എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്കാം. ഞാൻ നിങ്ങൾക്ക് മുതലകളുടെ ജീവിത രീതിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് അവൾ കരയിൽ മുട്ടയിടാൻ വന്നതാ. മുതലകൾ നദിക്കരയിലെ പൂഴിയിലാണ് മുട്ടയിടാറ്. പിന്നീട് അവർ സ്വയം മുട്ടയുടെ മുകളിൽ പൂഴിയെടുത്ത് മൂടുന്നു. പിന്നെ അവ തിരിച്ചു വെള്ളത്തിലേക്ക് പോകുന്നു. കൂടാതെ കരയിലും വെള്ളത്തിലും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്ന മുതലകളും ചീങ്കണ്ണികളും ഒരേ വർഗത്തിൽപ്പെടുന്നു. മുതലകളുടെ വാലുകളാണ് അവരെ വെള്ളത്തിന് മുകളിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. കൂടാതെ രാത്രിയിലും പകലും കാഴ്ചശക്തിയുള്ള ജീവികളാണ് മുതലകൾ. രാത്രിയിൽ അതിൻ്റെ കണ്ണുകൾ ചുവപ്പ് നിറത്തിൽ പ്രതിഫലിക്കുന്നു. ഓ, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. മുതലകൾ വലിയ അക്രമകാരികളല്ലേ? ശരിയാണ്, അവ വളരെ അക്രമകാരികളാണ്. ഈ മുതലകളുടെ പൂർവികർ ഡിനോസറിൻ്റെ കാലത്തുണ്ട്. മറ്റൊരു പ്രധാന കാര്യം അതിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. കുഞ്ഞുങ്ങൾ ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കുന്നത് മുട്ടകൾക്ക് ലഭിക്കുന്ന ഊഷ്മാവിനെ ആശ്രയിച്ചിരിക്കും. അതുപ്രകാരം ഒരേ സമയം ഒരു ഗ്രൂപ്പ് മുട്ടയിലെ കുഞ്ഞുങ്ങൾ മുഴുവൻ പെണ്ണോ അല്ലെങ്കിൽ ആണോ ആയിരിക്കും. അത്ഭുതം തന്നെ. ഞാൻ ചേട്ടന്റെ അറിവ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇതിന് വലിയ അറിവ് വേണമെന്നൊന്നുമില്ല. എനിക്ക് വയസ്സ് കുറച്ചായില്ലേ, പിന്നെ ഞാൻ നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കിയതാണ്. എന്തായാലും മുതലകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. ആ, പിന്നെ ഇവിടെ കുറെ സമയമായില്ലേ, ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവാം. അല്ല, നമ്മുടെ പേടക്കഴുകനല്ലേ ആ പറന്നു വരുന്നത്? നിങ്ങളെന്താണ് ഇവിടെ നിൽക്കുന്നത്? രണ്ടു ദിവസമായി കാടരിച്ചു പെറുക്കിയിട്ടും ഒന്നും കാര്യമായി കഴിക്കാൻ കിട്ടിയില്ല. എന്റെ പേടേ, ഇപ്പോൾ കാട്ടിൽ ഒരു മാനിനെ പോലും കാണാൻ കഴിയുന്നില്ല. ശരിയാ, ഇനി ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. നിങ്ങളെ വിഷമിക്കാതെ, ഞാൻ കുറച്ച് മുയലുകൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലം കാണിച്ചു തരാം. പക്ഷേ പാതി എനിക്ക് തരണം. അതിനെന്താ വിഷമം? എവിടെയാണെന്ന് വെച്ചാ വേഗം പറഞ്ഞതാ. അങ്ങ് കിഴക്ക് വെന്നിക്കൊടി മലകൾക്കപ്പുറത്തെ കുന്നിൻ ചെരുവിലെ ഗുഹയ്ക്കടുത്തായി കുറച്ച് മുയലുകൾ താമസിക്കുന്നു. ശരി, എന്നാ വേഗം പോവാം. ഓ, എനിക്ക് നാവി വെള്ളം വരുന്നു. അതൊരു ജിറാഫ് അല്ലേ? ശരിയാണ്, അവനാണ് കരയിലെ ഏറ്റവും ഉയരം കൂടിയ ജീവി. അവന്റെ നീണ്ട കഴുത്ത് കണ്ടില്ലേ? ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ കുട്ടിയുടെ ഉയരം 6 അടി ഉണ്ടാവുന്നതാണ്. അതിൻ്റെ നാവിൻ്റെ നീളം 27 ഇഞ്ചോളം വരും. ഓ, അവൻ്റെ കഴുത്തിന് എന്താ നീളം! അതെ അതെ, അവർ ഉറക്കം കുറഞ്ഞ ജീവികളിൽ ഒന്നാണ്. ദിവസത്തിൽ 1/2 മണിക്കൂർ മാത്രമേ ഉറങ്ങൂ. കൂടാതെ അവയ്ക്ക് നിന്നുറങ്ങാനുള്ള കഴിവുമുണ്ട്. പിന്നെ അതിൻ്റെ ആയുസ് 20-25 വർഷത്തോളം വരും. കൂടാതെ കൂട്ടം കൂട്ടമായാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ജീവിതകഥ അറിയുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഈ ലോകം മുഴുവൻ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. മനസ്സിലായോ? ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവാം. എത്ര നാളായി ഇതുപോലെ ഭക്ഷണം കഴിച്ച് കിടന്നിട്ട്? ആ പേടക്കഴുകനെ തൊടണം. നീയല്ലേ പറയാറ് അവനെ വിശ്വസിക്കാൻ പാടില്ലെന്ന്? അത് പിന്നെ ആ സമയത്ത് അങ്ങനെ തോന്നിയത് കൊണ്ടല്ലേ. അല്ല, ഭക്ഷണം കഴിച്ച് നിങ്ങൾ ഇങ്ങനെ കിടക്കുക, നമുക്ക് താഴ്വരയിലൊക്കെ ഒന്ന് പോയി വരാം. ശരി, അങ്ങനെ ആവട്ടെ.
മുളം കാട്ടിലൂടെ നടക്കാൻ എന്ത് സുഖം! എന്ത് നല്ല തണുത്ത കാറ്റ്! ഇവിടെ തന്നെ അങ്ങ് കൂടാൻ തോന്നുമല്ലേ! ശരിയാ, നമുക്ക് വേഗം മരം ചേട്ടന്റെ അടുത്തേക്ക് പോവാം. അയ്യോ, നമുക്ക് ഓടി രക്ഷപ്പെടാം. ദാ കണ്ടോ, ഒരു കണ്ടാമൃഗം. നമുക്ക് ഈ പാറക്കിടയിൽ നിന്ന് അവന്റെ നീക്കം വീക്ഷിക്കാം. നിങ്ങൾക്ക് കണ്ടാമൃഗത്തിന്റെ ജീവചരിത്രം അറിയാമോ? ഇല്ല, ഒന്ന് പറഞ്ഞു തന്നെ. കണ്ടാമൃഗത്തിന്റെ കൊമ്പ് കണ്ടില്ലേ? അത് ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേയിരിക്കും. ഈ കൊമ്പ് ഉപയോഗിച്ചാണ് അവ ശത്രുക്കളെ ആക്രമിക്കുന്നത്. ഇവർക്ക് കാഴ്ച ശക്തി കുറവും ഘ്രാണശക്തി വളരെ കൂടുതലുമാണ്. കൂടാതെ 4-5 വർഷം വെള്ളം കുടിക്കാതെ ജീവിക്കാനും അവയ്ക്ക് കഴിയും. ഇവരുടെ തൊലിക്ക് വളരെ കട്ടി കൂടുതലാ. അത്ഭുതം തന്നെ! ഈ അറിവെങ്ങനെ കിട്ടി? മുമ്പ് ഞാനീ ചേട്ടൻ പറഞ്ഞു തന്നതാ. ഇനി നമുക്ക് വേഗം പോകാം. നോക്കൂ, അതാ ഒരു കങ്കാരു. ശരിയാ, കങ്കാരു എങ്കിൽ കങ്കാരു, ഇന്ന് കുശാലായി. വേഗം നമുക്ക് അവനെ ഓടിച്ചു പിടിക്കാം. അയ്യോ, ഇനി ഒന്നും ചെയ്യലേ. അയ്യോ, ഇനി ഒന്നും ചെയ്യലേ. അയ്യോ അയ്യോ, എന്താണ് എന്താണ് കാര്യം, പറയൂ. എന്നെ പിടിക്കാനായി തിരികെ കുറച്ച് ക്രൂരന്മാരായ മൃഗങ്ങൾ വരുന്നുണ്ട്. കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. കണ്ടില്ലേ, അവൾ ആ മൃഗങ്ങളുടെ ഇടയിലേക്ക് രക്ഷപ്പെട്ടു. അതിനെന്താ, നമുക്ക് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം. നമ്മുടെ കൂടെ കടുവച്ചേട്ടനുണ്ടല്ലോ. ആ, അത് വേണ്ട. നിങ്ങൾ അവിടെ ഒരു ആനയെ കണ്ടില്ലേ? അവനെ നേരിടാൻ എനിക്ക് അല്പം പ്രയാസമുണ്ട്. നമുക്ക് തിരിച്ചു പോവാം. എന്റെ മണിയൻ ചേട്ടാ, ഇങ്ങനെ പേടിക്കരുത്. ചേട്ടനെ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് വേഗം അവരെ ആക്രമിക്കാം. എന്താണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ജീവൻ വേണമെങ്കിൽ വേഗം തിരിച്ചു പോവാ. ഇവൻ ഞങ്ങളുടെ കൂട്ടുകാരനാ, ഇവനെ തുടരുത്. ഞങ്ങൾക്ക് നിങ്ങളെ നിഷ്പ്രയാസം കീഴടക്കാനാവോ? വേഗം സ്ഥലം വിട്ടോ, അതാ നല്ലത്. അതെ, പറഞ്ഞേ കേട്ടില്ലേ, വേഗം കീഴടങ്ങാൻ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? അയ്യോ 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 അയ്യോ! നിങ്ങളോട് പറഞ്ഞതല്ലേ അങ്ങോട്ട് പോവണ്ടെന്ന്? അയ്യോ അയ്യോ അയ്യോ, വേദന സഹിക്കാൻ വയ്യ. അയ്യോ, വേണ്ടാത്തത് തോന്നിപ്പോയല്ലോ. നിങ്ങളെന്നെ രക്ഷിച്ചു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു സുഹൃത്തിനെ ആപത്തിൽ നിന്നും രക്ഷിക്കുക എന്നത് ഞങ്ങളുടെ കടമയാണ്. ശരി, എന്നാൽ ഞാൻ പോട്ടെ. എന്നെ എന്റെ സഹോദരന്മാർ തിരക്കുന്നുണ്ടാവും. സൂക്ഷിച്ചു വേണം പോവാൻ. ശരി. ആ പോയ നമ്മുടെ സുഹൃത്ത് കങ്കാരുവിനുമുണ്ട് കുറേ പ്രത്യേകതകൾ. അവ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ആ പ്രത്യേകത അറിയാൻ തിടുക്കമാവുന്നു. അവ എന്തൊക്കെയാണ്? ശരീരത്തിൽ സഞ്ചിയുള്ള മൃഗങ്ങളിലൊന്നാണ് കങ്കാരു. പക്ഷേ അതിൻ്റെ പെൺവർഗത്തിന് മാത്രമാണ് സഞ്ചിയുള്ളത്. സഞ്ചിയോ? അത് അത്ഭുതം തന്നെയല്ലേ? കൂടാതെ പ്രസവിക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞ് വളരെ ചെറുതായിരിക്കും. പിന്നെ ആ കുഞ്ഞുങ്ങൾ സ്വയം തന്നെ അതിൻ്റെ അമ്മയുടെ സഞ്ചിയിലേക്ക് കയറുകയും അവിടെ 9 മാസത്തോളം കഴിയുകയും ചെയ്യും. അതിനുശേഷമാണ് അവയ്ക്ക് പൂർണ്ണ വളർച്ചയെത്തുന്നതും അവ സഞ്ചിയിൽ നിന്നും വെളിയിലേക്ക് പോകുന്നതും. കൂടാതെ ആസ്ട്രേലിയയിലാണ് ഈ കൂട്ടരെ കൂടുതലായി കാണുന്നത്. അതുപോലെ തന്നെ ആ ക്രൂരൻ കഴുതപ്പുലിക്കും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ടല്ലോ. അവയുടെ മുൻകാലുകൾക്ക് പിൻകാലുകളേക്കാൾ നീളമുണ്ട്. കൂടാതെ അതിൻ്റെ ശബ്ദത്തിന് മനുഷ്യന്റെ ചിരിയുമായി സാമ്യമുണ്ട്. പെൺവർഗമാണ് അവയുടെ കൂട്ടത്തെ നയിക്കുന്നത്. അവയുടെ ആയുസ് ഏകദേശം 25 വർഷമാണ്. ഓ, ഒരുപാട് കാര്യങ്ങൾ ഞാനീ ചേട്ടനിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ശരിയാ. എന്തായാലും ഒരു വലിയ ആപത്തിൽ നിന്നും നമ്മുടെ കൂട്ടുകാരൻ ഹിപ്പനാന നമ്മളെ രക്ഷിച്ചു. നമുക്ക് ഒന്നിച്ച് സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാം. അതെ,
നമുക്ക് ഒറ്റക്കെട്ടായി സഹവർത്തിത്വത്തോടെ ഈ ഇല്ലിമുളം കാട്ടിൽ കഴിയാം. ഇന്ന് നമുക്ക് താവളത്തിൽ പോയി വിശ്രമിക്കാം. നാളെ ഈ കാട്ടിലെ മറ്റു ഭാഗങ്ങൾ കാണാം. ശരി, ഓക്കേ.